പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 നവംബർ 4 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 106 പേർക്ക് കോവിഡ്, 62 പേർ രോഗമുക്തി നേടി. ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ച് കോർണി സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിടുമെന്ന് അധികൃതർ. ഖത്തറിൽ 2 ബാങ്കുകളുടെ ലയനത്തിന് അംഗീകാരം നൽകി ഖത്തർ സെൻട്രൽ ബാങ്ക്. ഖത്തറിൽ എഡ്യൂക്കേഷൻ സിറ്റിയിൽ 2 ട്രാം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ. ഖത്തറിൽ ജലസുരക്ഷ വർദ്ധിപ്പിക്കാനായി 383 മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാനൊരുങ്ങി കഹ്റാമ. ഖത്തറിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അമിത വേഗതയിൽ ഓടിച്ച വാഹനം പിടികൂടി ട്രാഫിക് വിഭാഗം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് പുതുതായി 106 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചതിൽ 85 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 21 പേർ വിദേശത്തുനിന്നും മടങ്ങിയെത്തിയവരാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 237,801. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1340 പേരാണ്. ഇന്ന് കോവിഡ് ബാധിച്ച ഒരാളെ കൂടി പുതുതായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ 9 പേരാണ് ഇനി തീവ്രപരിചരണത്തിലുള്ളത്. ഖത്തറിൽ ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ച് കോർണിഷിന്റെ ഇരുദിശയിലേക്കുമുള്ള റോഡുകൾ അടയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നവംബർ 26 മുതൽ ഡിസംബർ 4 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി, ഗതാഗത മന്ത്രാലയം, അഷ്കാൽ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ നടപടി. ഈ കാലയളവിൽ ഖത്തർ റെയിൽ, കർവ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങൾ പൊതുജനങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അൽഖലീജ് കൊമേഴ്ഷ്യൽ ബാങ്ക് മസ്റഫ അൽ റയാനും തമ്മിൽ ലയിക്കുന്നതിന് ഖത്തർ സെൻട്രൽ ബാങ്ക് അംഗീകാരം നൽകി. $50 ബില്യൻ ലയനത്തിനാണ് അംഗീകാരം നൽകിയത്. ബാങ്ക് പിരിച്ചുവിടുന്നതിനും അൽ റയാനിൽ ലയിക്കുന്നതിനും അൽഖലീജ് ഓഹരി ഉടമകൾ കഴിഞ്ഞ മാസം അംഗീകാരം നൽകിയതിനു ശേഷമാണ് ഇരു ബാങ്കുകളും തമ്മിലുള്ള ലയനത്തിന് ഖത്തർ സെൻട്രൽ ബാങ്ക് അന്തിമ അനുമതി നൽകിയത്. ലയനത്തോടുകൂടി ഖത്തറിലെ ഏറ്റവും വലിയ 2 ഇസ്ലാമിക ബാങ്കായി അൽ റയാൻ മാറും. ബാങ്കുകളുടെ ലയനത്തിന് നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ. ഖത്തറിൽ എഡ്യൂക്കേഷൻ സിറ്റിയിലെ ട്രാമിന്റെ 2 ട്രാം ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നതിനാൽ എഡ്യൂക്കേഷൻ സിറ്റി സന്ദർശിക്കുന്ന യാത്രക്കാർക്കായി അധികൃതർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. എഡ്യൂക്കേഷൻ സിറ്റിയിലൂടെ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാർ സൂചനാ ബോർഡുകളിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ട്രാം ലൈൻ മുറിച്ചു കടക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ജംഗ്ഷനുകളിൽ ട്രാമിനാണ് മുൻഗണന എന്നും ട്രാം കടന്നുപോയ ശേഷമേ മറ്റ് മോട്ടോർ വാഹനങ്ങൾ ട്രാം ലൈൻ മുറിച്ചു കടക്കാവൂ എന്നും അധികൃതർ വ്യക്തമാക്കി. ട്രാം ലൈനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. സൈക്കിൾ, സ്കൂട്ടർ എന്നീ വാഹനങ്ങൾ ഓടിക്കുന്നവർ ട്രാം ലൈൻ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിൽ ജലസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി 383 മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നതിനായി പദ്ധതി ആരംഭിക്കാനൊരുങ്ങി കഹ്റാമ. ആഴത്തിലുള്ള പാരിസ്ഥിതിക പഠനത്തിന് ശേഷം ശാസ്ത്രീയവും സാങ്കേതികവുമായ അടിസ്ഥാനത്തിൽ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കഹ്റാമ ട്വീറ്റ് ചെയ്തു. മഴക്കാലത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ മഴവെള്ളം ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനവും ആരംഭിക്കും. രാജ്യവ്യാപകമായി 383 മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നത് 2 നടപ്പാക്കുന്നത്. അതിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 60 കിണറുകൾ പൂർത്തിയാക്കി. 2 ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അമിത വേഗതയിൽ ഓടിച്ച വാഹനം പിടികൂടി ട്രാഫിക് വിഭാഗം. ട്രാഫിക് പെട്രോൾ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണ വിഭാഗമാണ് വാഹനം പിടിച്ചെടുത്തത്. ഡ്രൈവർ അമിത വേഗതയിൽ നിരവധി റോഡുകളിലൂടെ വാഹനം ഓടിക്കുകയും അനേകം ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിക്കുകയും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വാഹനം പിടിച്ചെടുത്തത്. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. കാർസൺ കാർഗോ. അയാട്ട ഏവിയേഷൻ WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ച് സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൺ കാർഗോ മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 7721321255733233. മറ്റു മിഡിൽ ഈസ്റ്റ് വാർത്തകൾ.
യുഎഇയിൽ നിന്ന് 73 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 112 പേരാണ് ഇന്ന് രോഗമുക്തരായത്. പുതുതായി നടത്തിയ 212,021 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 740,209 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരിൽ 734,562 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരാവുകയും ചെയ്തു. 2,137 പേരാണ് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 3,510 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 29 പേർ കൂടി രോഗമുക്തി നേടുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 3,04,329 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 299,699 പേർ രോഗമുക്തരാവുകയും 4,112 പേർ മരണപ്പെടുകയും ചെയ്തു. 518 പേരാണ് രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 7,545 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 30 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,048 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 360 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എറണാകുളം 1,163, തിരുവനന്തപുരം 944, തൃശൂർ 875, കോഴിക്കോട് 799, കൊല്ലം 674, കോട്ടയം 616, ഇടുക്കി 461, കണ്ണൂർ 411, മലപ്പുറം 370, വയനാട് 298, പാലക്കാട് 292, പത്തനംതിട്ട 289, ആലപ്പുഴ 241, കാസർഗോഡ് 112 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,841 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 55 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണ നിരക്ക് 32,734. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,936 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.18 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 106 പേർക്ക് കോവിഡ്, 62 പേർ രോഗമുക്തി നേടി. ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ച് കോർണിഷ് സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിടുമെന്ന് അധികൃതർ. ഖത്തറിൽ രണ്ട് ബാങ്കുകളുടെ ലയനത്തിന് അംഗീകാരം നൽകി ഖത്തർ സെൻട്രൽ ബാങ്ക്. ഖത്തറിൽ എഡ്യൂക്കേഷൻ സിറ്റിയിൽ 2-ാമത്തെ ട്രാം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ. ഖത്തറിൽ ജലസുരക്ഷ വർദ്ധിപ്പിക്കാനായി 383 മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാനൊരുങ്ങി കഹ്റാമ. ഖത്തറിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അമിത വേഗതയിൽ ഓടിച്ച വാഹനം പിടികൂടി ട്രാഫിക് വിഭാഗം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഞായറാഴ്ച വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.